Hi, hello, welcome back to Undertouched Media. It's me, Kittu. Da, nammal innu vandittulladu oru nalla unakkamin tarandi curry aayittaan to. Appo adinu vendi endakka saanangal veno nokkam. Thenga kottu, velithulli, savala, karivepila, inji, pachamulaka. Ithrayum saanangalanu nammal inathekku add cheyyunnathu. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് കൊടമ്പുളിയാണ് കേട്ടോ. കൊടമ്പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കൊടമ്പുളി ആദ്യം കഴുകി വാരി ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും മീൻകറിയും മൺചട്ടിയിൽ വയ്ക്കുന്ന കേട്ടോ ടേസ്റ്റ്. അപ്പം ഞാനിന്ന് മൺചട്ടി തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം കൊടമ്പുളി കഴുകിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഉപ്പുമീനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് മഞ്ഞപ്പൊടിയാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ചേർക്കണമെങ്കിൽ അങ്ങനെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനിവിടെ ഇടുന്നത് മല്ലിപ്പൊടി. ഞാനിത് അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാൻ പോവാണ്. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില തുടങ്ങിയ എല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഉണക്ക് തിരണ്ടി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ചെറിയൊരു രീതിയിൽ ഉപ്പൊക്കെ പോയെന്ന് കുതിരാൻ വേണ്ടിയിട്ട് അത് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മീനൊന്നും ഉണയാതെ നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. നമ്മളെപ്പോഴും മീൻ കറി വയ്ക്കുമ്പോൾ അതിന് ശേഷം ഒന്നും വെച്ച് ഇളക്കാതിരിക്കാം. അപ്പോൾ മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പായ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.